പാലക്കാട് ചണ്ടാളമണ ആശ്രമം ആദ്യമാർഗി മഹാ ചണ്ടാളമാവ അവറുകളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ പാലക്കാട് നടന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ബൈഠക്കിൽ വെച്ച് അന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ബൈഠക്കിലെ ഹിന്ദു പരിഷത്തും ഒറ്റക്കെട്ടായി ഈ കേരളത്തിന്റെ തെരുവീഥികളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ലോകത്തില് ആവശ്യം സാധിക്കില്ല. ഒരു ദിവസം ഈ രാജ്യത്ത് നമുക്കറിയാം അഭിമാനപൂർവ്വം ഈ കേരള സംസ്ഥാനത്തിന്റെ കേരളത്തിലെ ഹിന്ദുക്കൾ പല വെല്ലുവിളികളും നേരിട്ടുണ്ട്. ആ വെല്ലുവിളികൾക്ക് മറുപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ചിത്രണ്ടാളസ്വാമിയുടെ കൂട്ടുള്ള ഏതാചാരണയും അംഗീകരിച്ചുകൊണ്ട് അവര് പറയുന്ന വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്തും കേരളത്തിലെ സംഘപരിവാർ സംസ്ഥാനങ്ങളിലും എല്ലാ കാര്യത്തിലും തയ്യാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കേണ്ടത് കൊണ്ട് ഞാൻ വലിച്ചിരിക്കുന്നില്ല. പ്രാമുഖമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മിക്ക പ്രഭാഷണമാണ് എന്നെ നിശ്ചയിച്ചിരുന്നതെങ്കിലും ഈ സമയം വൈകിയ സാഹചര്യത്തില് ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടിയെ വിജയമാക്കാൻ എത്തിച്ചേർന്ന അനു 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 തല്ലി വിളിച്ചേക്ക ക്യാമറ മാറ്റാം, ഫോണ് മാറ്റാൻ പറഞ്ഞു ചേട്ടൻ, ഫോണ് ആദിമുത്തസമാരംഭാം ചണ്ഡാളമുത്തമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ മുക്തപരമ്പരാം. ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര, പന്തീരായിരം വടക്കുതിരെ ആറോര് അയ്യപ്പന്മാരെ, നൂറോര് ദേവന്മാരെ, ആറോര് അയ്യപ്പന്മാരിലും നൂറോര് ദേവന്മാരിലും മനം മുറിക്കി മനം കരുത്തുണ്ടാക്കിത്തരണേ ഉദിപ്പനത്തുതി ഭഗവാന്റെ മൂന്ന് മാന്ത്രിക്കണ്ണിലെ ഇണങ്ങി മാമ്പൊട്ടിപ്പുള ചെയ്യപ്പെട്ട രണ്ട് ദേവർപ്പങ്ങളെ ഉദിപ്പനത്തിരുന്ന് തിരുവരം വാണിച്ച് ഭൂമി ലോകത്ത് വന്ന് കല്ലടിഞ്ഞ കരിമല വടക്ക് ഭാഗം നല്ലൊരു പാതാളത്തിലെ അയ്യായിരം കല്ലിരുട്ടി അടിയും പണിത് മൂവായിരം കല്ലിട്ടി മേലും കെട്ടി പതിനാറ് കളിൽ കൊട്ടയും കെട്ടി പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ത്തമ്മേ, നിങ്ങൾ പറഞ്ഞ പ്രകാരം പടി അടിവാരത്ത് വന്ന് ഒന്ന് വിളിച്ച്, രണ്ട് വിളിച്ച്, മൂന്ന് വിളിച്ച്, നാല് വിളിക്ക് ഇറങ്ങി വന്ന് കൂടുന്ന നാലാം മേടത്തിൽ ആധാരമായിരിക്കുന്ന ദൈവമൂർത്തികളും മന്ത്രമൂർത്തികളും ഉറപ്പ്രസ്ഥാനങ്ങളും മുമ്പും പിമ്പണ്ടും തുളയായി വേണം പൊന്നമ്മേ തമ്പുരാട്ടി ആദിമുത്തപ്പ ആദിമുത്തിയമ്മേ മൂലത്താനമുത്തപ്പ മൂലത്താനമുത്തിയമ്മേ വാക്കത്തൊള്ളാടി കാമരങ്ങാടി വേദതീർക്കമന്ത്രമുത്ത ഇരുപത്തെട്ട് മന്ത്രമുത്തുകളെ ഇർക്കാട്ടുമുത്തമുത്തപ്പ പടിക്കപ്പുറത്തുമുത്തപ്പ നെല്ലിക്കുളത്ത് ഗണപതി കോട്ടപ്പുറം ദേവരെ കോരാട്ടിയിലെ പെറ്റമ്മേ നേരെ അമ്മാമാരെ അമ്മായിമാരെ വളവാരത്തമ്മേ മലവാരത്തമ്മയെ മലവാരത്തമ്മയുടെ കാക്കപ്പൊള്ളായിരം കുട്ടിച്ചാത്തന്മാരെ തങ്ങളുടെ പടിമാര മക്കളെ നിങ്ങളെല്ലാവരും കാത്തിരി സത്യമായിരിക്കണേ പൊന്നമ്മേ തമ്പുരാട്ടി നമസ്വാഹ. ഓം ശ്രീകൃതമായിട്ട് സത്യം പറഞ്ഞാൽ ഹൈന്ദവരുടെ സംഘടനയുടെ ഒരു പരിപാടിയിൽ അങ്ങനെ പങ്കെടുക്കുന്നു. ആ പങ്കെടുത്ത് ആശ്രമത്തിലെത്തി പിന്നെ തുടരെ നമ്മളെ ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണങ്ങള് വാഗ്വാദങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തോ ക്ഷേത്രത്തിൽ കയറി വിട്ടും എങ്ങനെയൊക്കെ ചില മുദ്രാവാക്യങ്ങളൊക്കെ ചെല്ലു വിളിച്ചപ്പോ മുഖം നോക്കാതെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഹിന്ദു ആയിക്കൊണ്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ച് അടങ്ങു. കാരണം നമ്മളൊരു ഹൈന്ദവാചാരണം ഒരു സ്വാഭിമാന ഹിന്ദുവാണ്. ആ സ്വാഭിമാന ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്നീ നേരം വരെ നിങ്ങൾ ഹൈന്ദവരെ അവർണരെന്നും സവർണരെന്നും താഴ്ന്നവരെന്നും ഉയർന്നവരെന്നും എല്ലാം പറഞ്ഞ് വിഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പറയുന്നവരും അത്തരത്തിൽ ചിന്തിക്കുന്നവരും മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ പേര് പറഞ്ഞത് ചണ്ഡാള ബാബ എന്നാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മനുസ്മൃതിയിൽ എന്തോ വേദം പഠിച്ചാൽ അല്ലെങ്കിൽ വേദം കളിയാൽ നാം ഒരുക്കും അല്ലെങ്കിൽ ചൈനയെ ഒരുക്കൊഴിക്കും അത് സംഘപരിവാർ നടത്തും സംഘപരിവാർ നടത്തും ആർ എസ് എസ് അങ്ങനെയാണ് ആർ എസ് എസ് ഈ പറയുന്ന ആളുകൾ പ്രചരിക്കുന്നവരാണ് നിരന്തരം പറയുമ്പോൾ ആ ആർ എസ് എസിന്റെ വേദിയിൽ ആ വിശ്വഹിന്ദു പക്ഷത്തിന്റെ വേദിയിൽ ഒരു ചണ്ഡാളൻ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ചണ്ടാളം വേദസൂക്തം കഴിഞ്ഞി ഇതാ ചെളി ഇവിടെ തന്നെയുണ്ട് നാം ഇവിടെ തന്നെയുണ്ട്. അതാണ് 1925 ഇവിടെ ഒരു സംശയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവോ മറ്റൊരു പാർട്ടിക്കാരനോ സംഘടനക്കാരനോ ഒന്നും
ഉണ്ടാകില്ല, നിങ്ങൾ രക്ഷിക്കാൻ ഉണ്ടാകില്ല. ഈ ഒരു വിഷയം പരിഷത്തും സംഘപരിവാ പ്രസ്ഥാനങ്ങളും ഈ തീരയാർന്ന് നിൽക്കുന്ന ഒരു അഗ്രന്മാരായി നിൽക്കുന്ന ഒരു സ്വയംസേവകരൻ മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞതെന്താ, നമ്മുടെ ആയിരിക്കുന്ന വൈമാനിക ശാസ്ത്രം പുഷ്പമിക വിമാനം അത് തെറ്റാണ്, നമ്മുടെ പുരാണങ്ങൾ അശാസ്ത്രീയമാണ്. ഈ പറയുന്ന ആൾ അപ്പുറത്ത് പോയിട്ട് പറയാ, തെളിയിച്ചാൽ എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, തുല്യത കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു മതമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. താലിബാനിലെ പെൺകുട്ടികൾ പഠിക്കാൻ പറ്റാണ്ട് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശാലത. ഈ വിശാലത കൊണ്ട് ആ വിശാലത ഇവിടെ വരണമെന്ന് തന്നെയാണ് ഷംസീറും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്ത ഗോവിന്ദൻ മാഷ് പറയും, എന്താണ്, അള്ളാഹു ശാസ്ത്രമാണ്, അള്ളാഹു ശ്രേഷ്ഠമാണ്, ഖുർആൻ പരിശുദ്ധമാണ്. ഹിന്ദുക്കളോ? ഹിന്ദുക്കളൊക്കെ അശാസ്ത്രീയരാണ്. രാമൻ ഇവിടെ ജനിച്ചിട്ടില്ല, കൃഷ്ണൻ ഇവിടെ ജനിച്ചിട്ടില്ല, പരശുരാമൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഗണപതി മിത്തന്നെയാണ്. അല്ലാണ്ട് പിന്നെന്താ? ഗോവിന്ദൻ മാഷിദാ ചോദിക്കുന്നു, ഈ ചോദ്യങ്ങൾ ഹൈന്ദവർ കേരളത്തിൽ അസംഘടിതരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒരു തവണയല്ല, രണ്ടു തവണയല്ല, നിരന്തരം ഹൈന്ദവർക്ക് നേരെ മാത്രം, ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രം നിരന്തരം ഇവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആക്രമണങ്ങളും ആക്ഷേപങ്ങളും അഴിച്ചുവിടുമ്പോ നാം ഇങ്ങനെ പാണനും പറയലും വെട്ടുവനും വള്ളുവനും ആശാരിയും. ഹൈന്ദവർക്ക് നേരെ മാത്രമാണ് ഈ ഭരണകക്ഷി ഇത്തരം ശരങ്ങൾ പ്രയോഗിക്കുന്നത്. നമ്മൾ അസംഘടിതരായതുകൊണ്ട് അപ്പൊ ഗണേശന്റെ ഈ ജന്മദിനം ആഘോഷിക്കുന്നവരെ നമ്മൾ ഹൈന്ദവരെന്നറിയാം. ഗണപതി ഭഗവാനെ നമ്മൾ കൃത്യമായി ആരാധിച്ച് വിശ്വസിച്ചു പോകേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ പുരാണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, ഗണപതി ഭഗവാൻ പ്രഥമ ഗണനീയനോ പ്രഥമമായി പൂജിക്കപ്പെടേണ്ട ദൈവസങ്കല്പമാണ്. 33 കോടി ദൈവങ്ങളുള്ള ബഹുദൈവ വിശ്വാസികളാണ് നമ്മൾ. ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അതിനെ കഴുത്തറുക്കണമെന്ന് പറയുന്ന ചില ഗ്രന്ഥങ്ങളെ അതിനെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുള്ള നാടാണ്. എവിടെ വെച്ചുണ്ടാലും തന്നെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ ബഹുദൈവ വിശ്വാസികളാരാ? കമ്മ്യൂണിസ്റ്റ് ആവുന്ന പ്രസാദമൊന്നുമില്ല, ഹിന്ദു ആണെന്ന് നോക്കുക. അവിടെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് എം എൽ എ ആവുന്നു, എം പി ആവുന്നു, മന്ത്രി ആവുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചോളൂ, ഹിന്ദു ആണോ എന്താ നോക്കുക. അപ്പൊ ആ ബഹുദൈവ വിശ്വാസികളാണ് നമ്മൾ. ആ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട്. ആരെ ആദ്യം പൂജിക്കണം എന്നൊരു പ്രശ്നം കണ്ടു വന്നു. ആ സമയത്ത് ഭഗവാൻ പരമശിവന്റെ മുന്നിലേക്ക് ദേവന്മാരൊക്കെ എത്തിയപ്പോ ദേവന്മാർ പറഞ്ഞു, അല്ലയോ പരമശിവ, നമുക്ക് ചന്ദനാണ് എന്നൊക്കെ ആക്ഷേപിക്കും. അപ്പൊ നാം തോൽക്കുമെങ്കിലും മത്സരിക്കുക. നമുക്ക് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഹിന്ദുക്കളോട് പറയാനുള്ളതേ, നമ്മുടെ ആളുകൾ മത്സരിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന ബോധ്യമുള്ള കക്ഷി രാഷ്ട്രീയക്കാർ ആരെങ്കിലും മത്സരിക്കുമ്പോ തോൽക്കുന്നോ എന്ന് എഴുതി ഒട്ടുകൊടുക്കാതിരിക്കുന്നത്. തോൽക്കാനും കുഴപ്പമില്ല, ഹൈന്ദവന്റെ ശക്തി തെളിയിക്കണം എന്ന് എഴുതിയിട്ട് ഏത് കക്ഷിയും നമ്മൾ പറയുന്നുണ്ട്. നമ്മളെ താല്പര്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ അവരും ചെയ്യും. എന്താണ് അവർ ഹൈന്ദവൻ തന്നെയാണ് ഗണേശനെന്ന് അറിയുന്നത്. തോൽക്കോ എന്ന വിഷയമല്ല, ഭഗവാന്റെ കാര്യം ചെയ്ത് ഭഗവാൻ ആ ഒരു ചുണ്ടലിയുടെ പുറത്ത് കയറിയിരുന്ന് എന്തു ചെയ്തു, തന്റെ മാതാപിതാക്കളെ ഒന്ന് മൂന്ന് ചുറ്റി, പരമേശ്വരനെയും പാർവതിയെയും മൂന്ന് ചുറ്റി മുന്നിൽ വന്നു നിന്നു. പ്ലാസ്റ്റിക് സർജറി ആണെന്നതിന്റെ വിഷയം, പ്ലാസ്റ്റിക് സർജറി എന്നൊരു ആശയം ഈ ഗണേശന്റെ രൂപത്തിൽ ഇല്ല എന്ന് പറയാൻ ഈ ഷംസീറിന് പറ്റുമോ? ഷംസീറാകുന്നതുകൊണ്ട് പറയുന്നതാണ്, ഷംസീറാണ്. ആറ് പഠിച്ചത് വേദപാഠശാലയിലല്ല, മദ്രസില. അതിന്റെ ഒരു കുഴപ്പം ഷംസീറിനുണ്ടായിരിക്കും. ആ ഒരു മതത്തിന്റെ ഒരു അകത്തുകടത്തിലൂടെ കടന്നു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് ഗോവിന്ദൻ മാഷും അത് പറഞ്ഞു, ഗോവിന്ദൻ മാഷപ്പുള്ളവരും അത് പറഞ്ഞു. അപ്പോ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിൽ അറിയണം ഭഗവാന്റെ ഓരോ ലക്ഷണങ്ങൾ അതാണ്. ഇതുപോലെ തന്നെയാണ് ഗണേശന വിഗ്രഹം നമ്മളെ പുഴയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റ് ജലാശികൾ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഇവരുടെ സ്വാമി ഒരു ഗിരിസ്വാമി പറയുന്നുണ്ട്, എന്താണ്, ഓടയിലും ചീങ്ങവെള്ളത്തിലും ഉഷിഞ്ഞ വെള്ളത്തിലും ഒക്കെയാണ് നമ്മുടെ ഗണേശനെ നമ്മൾ കൊണ്ടുപോയി ഇടുന്നത്. ഇതുപോലെ ആഭാസത്തിൽ എന്ന് പറയണ്ടായി. ആ ആഭാസം എന്തറിയാം, അദ്ദേഹത്തെ ഒരു സന്യാസി എന്നൊരു പേരുള്ളത് കൊണ്ട് തന്നെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ എല്ലാവരും ആദരിക്കുന്നതാണ്. പക്ഷെ തോന്നിമാസം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ നമുക്കാകും. തോന്നിമാസം കൊള്ളയിലായി എവിടെയെങ്കിലും പരിപാടി കിട്ടും, കൊള്ളയിലായി പറയാൻ പറ്റില്ല. പക്ഷേ ഈ കാവി വസ്ത്രം നമ്മൾ പോലും കാവ്യാണ്, കാവി വസ്ത്രം വിട്ട് ഈ ധർമ്മത്തെ അവഹേളിക്കും. ഈ ഗണേശ വിഗ്രഹം ജലാശയത്തിൽ ഒഴുക്കുന്നത് എന്തിനാണ് നമ്മൾ അറിയണം. പക്ഷേ ചോദിക്കാറുണ്ടോ ചില മതന്മാരെ, ഗണപതി ഭഗവാൻ ഗണങ്ങളുടെ പതിയായിരിക്കുന്ന ഭഗവാൻ ആരാണ്? ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം, നമ്മുടെ എല്ലാം ഭഗവാനാണ്. അല്ലാണ്ട് നിങ്ങളെ ജാതി മതവും കുലവും ഗോത്രവും പാർട്ടിയും നോക്കിയിട്ട് അതെല്ലാവരുടെയും ഭഗവാൻ. ആ ഭഗവാൻ നമ്മുടെയൊക്കെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയായിരിക്കുന്ന ഭഗവാനെ ആ കാരണ ജലത്തിൽ ലയിക്കുമ്പോൾ നാം കൂടി ഒപ്പം
ദഹിക്കുന്നു എന്ന സങ്കല്പ സനാതന സന്ദേശം തന്നെ എല്ലാം ബ്രഹ്മൻ തന്നെ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് വേദം പറയും. ആ സർവം എല്ലാം ഈ പറയുന്ന ബ്രഹ്മൻ ഈശാവാസിതം സർവം എല്ലാം ഈശ്വരൻ തന്നെയാണ്. ഇവിടെ മറ്റൊന്നില്ല, ഇവിടെ കാഫലങ്ങളില്ല, ഇവിടെ മറ്റുള്ളതൊന്നുമില്ല. ഇവിടെ ഉള്ളതെല്ലാം ഈശ്വരന്റെ സന്താനങ്ങൾ മാത്രം. എന്റെ ആളുകൾ മാത്രം സ്വർഗത്തിലെത്തട്ടെ, എന്റെ ആളുകൾക്ക് മാത്രം ഭൂമികൾ ലഭിക്കട്ടെ, എന്റെ ആളുകൾക്ക് മാത്രം മദ്യപ്പുഴ ലഭിക്കട്ടെ, എന്റെ ആളുകൾക്ക് മാത്രം പാൽപ്പുഴ ലഭിക്കട്ടെ എന്നുള്ളൊരു സങ്കല്പം സനാതനത്തിലുള്ള എന്താണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മഹത്തരമായ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ കുഞ്ഞാടികളെ, കോലാടികളെ, പാപികളെ എന്ന് എനിക്കറിയില്ല, അല്ലയോ അമൃതത്തിന്റെ അരിമക്കിടാങ്ങളെ എന്നാണ് നമ്മുടെ ശിവജിമ്മർ നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലയോ അമൃതത്തിന്റെ അരിമക്കിടാങ്ങളെ, നമ്മുടെ ദർശനങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. എപ്പോഴും മതത്തിന്റെ പേര് പറഞ്ഞ് റാഞ്ചൻ നിൽക്കുന്ന തീവ്രവാദ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ഉന്മൂല നാശം വരുത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിൽ നമ്മൾ ഇപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ആരാണ് സംരക്ഷിക്കാൻ രംഗത്തുള്ളത്? ഈ പറയുന്ന ഇന്ത്യയിലെ RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അവിടെ ദളിതനാണ്, പട്ടികജാതിക്കാരനാണ്, ആദിവാസിയാണെന്ന് പറഞ്ഞിട്ട് ഇതിനോട് അകൽച്ച പാലിക്കുമ്പോൾ നിങ്ങൾ അറിയുക, അതെല്ലാം ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. ആടിനെ കൊണ്ടുപോകുന്ന അറുക്കാനാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നാളെ നിങ്ങൾ അറുക്കാതിരിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം. ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സനാതനമായ ദർശനങ്ങളും അതിന്റെ ആചാരാനുഷ്ഠാന പദ്ധതികളും ഇവിടെ വ്യക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. ആ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹനങ്ങൾ കഴിച്ച നമ്മൾക്ക് കുറച്ച് പ്രവർത്തകരെയൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടാവരുത്. ഓരോരുത്തരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ നാട് നീള നടന്ന് ഓരോരുത്തരെ അവനവരുടെ കല്യാണം പോലെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ അറിയാം. ഇതൊക്കെ അവർക്ക് വേണ്ടിയല്ല, ഹൈന്ദവ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഹൈന്ദവ സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അവർക്കൊന്നൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, വേറെന്തെങ്കിലും ഒന്നിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഓരോ ഹൈന്ദവനും ജാതി പറഞ്ഞു മാറി. ഒന്നാണ് ഹിന്ദുക്കൾ നാം ഒന്നാണ്. നമ്മുടെ ദേവനാണ് ഗണപതി ഭഗവാൻ. ആ ഗണപതി ഭഗവാൻ മിത്തല്ല, സ്വപ്നമാണ് എന്ന് മാത്രമല്ല ഓരോ ഹൈന്ദവന്റെയും തികഞ്ഞ ബോധ്യമാണ്. വന്ദിച്ച ഭഗവാനാണ്. അതുകൊണ്ട് നിന്ദിക്കാൻ അനുവദിക്കാൻ പാടില്ല. ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുന്നു. ആ പ്രായശ്ചിത്തം ചെയ്യുന്ന ഈ കേരളത്തിൽ നടക്കുന്ന അസംഘടിതരായ ഹൈന്ദവർ പീഠങ്ങളും ആക്ഷേപങ്ങളും ആക്രമണങ്ങളും ഈ ഭരണകക്ഷിയിൽ നിന്ന് നേരിട്ടുകൊണ്ട് അത് നടത്തുമ്പോൾ ആ നടത്തപ്പെടുന്നതിന്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായ അല്ലയോ ഭഗവാനെ അത് കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ അങ്ങയുടെ അനുഗ്രഹ വർഷം ഈ കേരള മണ്ണിൽ ആ അനുഗ്രഹം ചെയ്യട്ടെ. അനുഗ്രഹം ചൊല്ലിക്കൊണ്ട് ഈ നാടിനെ ഈ പറയുന്ന ആളുകളിൽ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ ആകൂ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കണം. ഒത്തിരി വിഷയങ്ങൾ ഹൈന്ദവരെ കുറിച്ച് പറയാൻ, ഹൈന്ദവരുടെ വേദന